ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക്കീസ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാണ് ഞങ്ങൾ നാട് വിട്ട് ഹൈദരാബാദിലേക്ക് പോവാണ്. മൂന്നാല് ദിവസത്തേക്ക് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താണ്. ദീപാവലിയുടെ ഹോളിഡേയ്സ് ഒക്കെ കൂട്ടിയിട്ട് ഒരു നാല് ദിവസം ഒരുമിച്ച് അവധി വന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഹൈദരാബാദ് ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ വീട്ടിലാണ് ഈ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ജേണിയാണ്, ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് ഇൻഡിഗോ ഫ്ലൈറ്റ് ജേണിയാണ്. A320 ആണ് ഫ്ലൈറ്റ്. അതുപോലെ 7:55 രാത്രി 7:55 ഫ്ലൈറ്റ്. അവിടെ അറൗണ്ട് 9:30 എത്തും. അതുപോലെ സെയിം ടൈമിംഗ് തന്നെയാണ് തിരിച്ചുള്ള ഫ്ലൈറ്റും. അതെ അതെ, രാമോജി ഫിലിം സിറ്റിയും ഹൈദരാബാദി ബിരിയാണിയും ചാർമിനാറും അവിടുത്തെ സ്ഥലങ്ങളും എല്ലാം പെട്ട എക്സൈറ്റഡ് ആണ്. എന്തായാലും നമുക്ക് പോവാം, നമുക്ക് ഇറങ്ങാം, ക്യാബ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിൻ കാര്യം ഹൈദരാബാദിൽ പോയി അവരുടെ ഭാഷ നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ എവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു. അതെ അതെ, നമുക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് ഒക്കെ തപ്പി പിടിച്ച് നിൽക്കണം. പിന്നെ അവിടെ അതെ അതെ മലയാളിടാ. അപ്പൊ അവിടെ എന്തൊക്കെ ടാക്സി സർവീസ് ഉള്ളതെന്നും അറിയില്ല, ഊബർ ഓലയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ വിവേകിന് എന്തായാലും സ്പെഷ്യൽ താങ്ക്സ്. വിവേക് കുറെ സജഷൻ ഒക്കെ പറഞ്ഞായിരുന്നു. വിവേകിന് സ്പെഷ്യൽ താങ്ക്സും സ്പെഷ്യൽ മെൻഷനും ഉണ്ട്. മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, പറഞ്ഞു പറയിപ്പിക്കുന്ന. അപ്പോ എന്തായാലും നമ്മൾ പോവാം. അവിടുത്തെ കാഴ്ചകളാണ്, ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഹോട്ടലിലൊക്കെ നിൽക്കുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഫ്ലൈറ്റ് ജേണി കാണിച്ചു തരാം. ഫ്ലൈറ്റ് ലവേഴ്സിനൊപ്പം നമ്മൾ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വാക്സിനും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആരോഗ്യ സേതു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ടെമ്പറേച്ചർ സ്ക്രീനിങ് മാത്രമേ ഉണ്ടാവൂ. പിന്നെ അവർ ഹിസ്റ്ററിയൊക്കെ ചോദിക്കും. പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ട്രാവൽ ചെയ്യാം. അതുപോലെ അവിടെ പോയി ഇറങ്ങിയാലും അവിടെയും പ്രത്യേകിച്ച് ക്വാറന്റൈനോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതെ അതെ, ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ. അതെ അതെ, ക്വാറന്റൈൻ ഒക്കെ ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് പോയി ഇറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാം. ഏതൊരു സിറ്റിയിൽ പോയാലും ഇപ്പൊ മെയിൻ ആയിട്ട് അവിടുത്തെ ട്രാവൽ ഗൈഡ്ലൈൻസ് നോക്കുക. അതെ അതെ, ആരോഗ്യ സേതു മാത്രമേ ഒരു ഇതായിട്ട് പറയുന്നുള്ളൂ. അതിൽ നമ്മൾ യു ആർ സേഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കും. അതുപോലെ വാക്സിനേറ്റഡ് ആണെങ്കിൽ അതിന്റെ സ്റ്റാറ്റസും കാണിക്കും. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. അതെ, തെലങ്കാനയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. ചെറിയൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഒരു 6 മണിക്കൊക്കെ എത്തണം. രണ്ട് മണിക്കൂറിന് മുമ്പ് കയറാനാ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ചാക്കയെന്ന് അങ്ങോട്ട് പോകുന്ന റോഡ് ബ്ലോക്ക്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് ഇൻഡിഗോ കുറെ നേരമായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാം. ടാക്സി വന്നിട്ടുണ്ട്, നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. നമ്മുടെ പൊടിയനും ഇവിടെ ഇരിപ്പുണ്ട് നമ്മളെ യാത്ര അയക്കാനായിട്ട്. ബൈ. ഞങ്ങൾക്ക് ക്യാബ് കിട്ടി, അവസാനം ക്യാബ് കിട്ടി. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മുടെ ചാക്ക ശംഖുമം റോഡ് ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഈഞ്ചക്കല് വള്ളക്കടവ് വഴി പോകേണ്ടി വരും, വേറെ വഴിയില്ല. അപ്പോൾ ഇൻഡിഗോ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു ഈ റൂട്ട് എടുക്കരുതെന്നും പറഞ്ഞിട്ടും. അപ്പം അറിയാത്തവരാണെങ്കിലും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നല്ല മഴയുണ്ട്. നാളെ ദീപാവലിയാണ്, അപ്പം ദീപാവലി സെലിബ്രേഷനൊക്കെ അത്യാവശ്യം കുളമാവാനുള്ള മഴ പെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെയാണ്, നമ്മൾ ദീപാവലി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ പെയ്തു തുടങ്ങും. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ പൊന്നര പാലത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ പെട്ട് കിടക്കാണ് ചെറുതായിട്ട്. ലൈറ്റ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല ഗൈസ്, ഫ്ലൈറ്റ് ഒന്നും കാണുന്നില്ല. ആറരയ്ക്ക് അപ്പർ സൈഡിൽ നമ്മുടെ റൺവേ കത്തിച്ചിട്ടേക്കുന്നതാണ്. അടിപൊളി, ഏതോ ഉടനെ ലാൻഡ് ചെയ്യും. നമ്മൾ നിന്ന് കണ്ട സ്ഥലത്ത് മീൻ വിൽപ്പനയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അവിടെ ഇപ്പൊ നിന്ന് കാണാനുള്ള സ്ഥലമില്ല. നമ്മൾ ഇച്ചിരി വൈകിപ്പോയി, 5:55 കാരണമുള്ള 6:02 കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പെട്ടെന്ന് കയറാം. നമ്മുടെ ശംഖുമം റോഡ് ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ കുറേ ചുറ്റി അവസാനം ഏതാണ്ട് എയർപോർട്ട് എത്താറായിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ട് ലൈറ്റൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. നമ്മുടെ അദാനി ഗ്രൂപ്പ് എടുത്തതിൻ്റെ ഇതായിട്ടാണോ എന്നറിയില്ല, പക്ഷെ സംഭവം അടിപൊളി. അതോ ദീപാവലിയുടെ സെലിബ്രേഷൻ്റെ പാട്ടാണോന്നും അറിയില്ല. അടിപൊളി ആയി, അടിപൊളി. ആഭ്യന്തര വിമാനത്താവളം ടെർമിനൽ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പർ. അപ്പം നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നിരിക്കുകയാണ്. നമ്മൾ കാശ് കൊടുത്തു 150 ടാക്സിക്ക്. നമ്മൾ എന്തായാലും കയറാൻ പോവാണ്. കയറുന്നതിന് മുമ്പ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വെക്കണം. ടെർമിനൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദീപാവലിയുടേതായിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം. കുറച്ച് ലേറ്റായി, 6:11 5:55 പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡൊമസ്റ്റിക്. നമുക്കിവിടെ ദീപാവലിയുടെ ഒരു ഇതായിട്ട് സീസൺസ് ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളി. അപ്പോൾ ഇനി അവിടെ പോയിട്ടൊരു ബാഗേജ് സ്കാൻ ഉണ്ട്, അതിനകത്ത് ബാഗേജ് എല്ലാം ഇടണം.
ഇൻഡിഗോൻ്റെ തന്നെയാണ്. ഇവിടെ നിന്ന് ഇൻഡിഗോ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ അറിയത്തില്ല. ഇനി അവിടെ പോയി ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെൽഫ് ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബാഗേജ് സ്കാനൊക്കെ ചെയ്തു, ബാഗേജ് എടുത്തു. ഇവിടെ ഒരു സെൽഫ് ചെക്ക് ഇൻ കൗണ്ടർ ഉണ്ട്, ചെക്ക് ഇൻ ചെയ്യാത്തവർക്ക് ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാം. ഇതാണ് ആ സെൽഫ് ചെക്ക് ഇൻ കൗണ്ടർ. നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബോർഡിംഗ് പാസ് എടുത്തിട്ടില്ല, അപ്പോൾ അത് കിയോസ്കിൽ നിന്ന് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കിയോസ്ക്, ട്വൻ്റി യുവർ ബോർഡിംഗ് പാസ് ഹിയർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിയോസ്ക്, നമ്മുടെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ, പി എൻ ആർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ സെലക്ടോട് കൊടുത്തു, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഓൺലി വൺ ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ ആണ്, ആക്സെപ്റ്റ്. പാസ് പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തു. ഈ ഇതേ നമ്മുടെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് ആയി വന്നത്. അയ്യോ, ഭയങ്കര ലോലം ബോർഡിംഗ് പാസ്സാണ് കേട്ടോ. 1950 ആണ് ബോർഡിംഗ് ടൈം. ഓ, നമ്മുടെ ഫ്ലൈറ്റ് ഡിലേഡ് ആയി എന്നു തോന്നുന്നു കേട്ടോ. ബോർഡിംഗ് ടൈം 1950 കാണിച്ചേക്കുന്നത്. അങ്ങനെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. 7:55 ഫ്ലൈറ്റ് 8:30 പോകുന്നത്. അപ്പോൾ നമുക്കെന്തായാലും കുറേ ടൈം എയർപോർട്ടിൽ ഈച്ച അടിച്ചിരിക്കേണ്ടി വരും. നമുക്കെന്തായാലും സെക്യൂരിറ്റി ചെക്ക് കഴിക്കാം. ഇങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ മേളിലേക്ക് പോവുകയാണ്. വൺ സെക്യൂരിറ്റി ചെക്ക് ആയിരുന്നു. എൻ്റെ കയ്യിലുള്ള ക്യാമറയും എല്ലാ സംഭവങ്ങളും എടുത്ത് പുറത്തിട്ടു. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഇറങ്ങാം. ഇവിടെ പുതിയ കടകൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കണം. അപ്പോൾ ജസ്റ്റ് ടോയ്ലറ്റ് യൂസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് നല്ല ടോയ്ലറ്റായിരുന്നു, പക്ഷേ ഇത്തവണ വൃത്തിയില്ല, ഫ്ലഷ് ചെയ്തിട്ടൊന്നുമില്ല. എന്ത് മനുഷ്യരാണ് എന്തോ ഉപയോഗിക്കുന്നത്. അതുപോലെ ടിഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സബ്വേ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ തവണ വില ചോദിച്ചിട്ട് വാങ്ങാത്ത സബ്വേ. ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലൗഞ്ച് അല്ലായിരുന്നു ഗൈസ്, പറ്റിച്ചിരിക്കുകയാണ് ഗൈസ്. അത് ലൗഞ്ച് അല്ല, അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അതെ, നമുക്ക് 4 കേസേ ഉള്ളൂ. 1, 2 അങ്ങോട്ട്, 3, 4 ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇൻഫ്യൂഷനിൽ പോയി നോക്കിയാലോ. കുറേ പഫ്സൊക്കെ വെച്ചിരിക്കുന്നു. വെജ് ബർഗർ ഉണ്ട്, ചിക്കൻ ബർഗർ ഉണ്ട്, ചിക്കൻ പഫ് ഉണ്ട്, എഗ് പഫ് ഉണ്ട്. നമുക്ക് എന്തായാലും വില ചോദിച്ചു നോക്കാം. പഫിന് 60 രൂപയാണ്. അതുപോലെ കോഫിക്ക് എത്രയാണ് നോക്കിയില്ലല്ലേ. നമുക്ക് ഇങ്ങോട്ട് നടന്ന് നോക്കാം. ആ, ഇങ്ങോട്ടൊന്നും ആരും ഇല്ല കേട്ടോ. കടകളും കുറവായിരിക്കും എന്ന് തോന്നുന്നു. ആ, ഈ സൈഡിലോട്ട് കടകളും ഇല്ല. സ്മോക്കേഴ്സ് ലൗഞ്ച് ഉണ്ട്, ഇവിടെ ലൗഞ്ച് ഇല്ല. ആ, അതേ ഒരു ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ഇവിടെ. പക്ഷെ പഫ്സൊന്നും ഇല്ല. ആ, ഉണ്ടല്ലോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റേറ്റൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ എഗ് പഫ് 60, ചിക്കൻ പഫ് 80. ഇങ്ങോട്ട് കടകളൊന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡിലൈറ്റ് ഉണ്ട്, പിന്നെ അപ്പുറത്തെ സൈഡിലൊരു ബേക്കറി ഉണ്ട്. വലിയ കാര്യത്തിൽ ലൗഞ്ച് എന്നും പറഞ്ഞ് ഓടിപ്പോയി കയറി, പക്ഷേ അത് ഒരു ബാർ പോലത്തെ സെറ്റപ്പായിരുന്നു. ലൗഞ്ചിൻ്റെ റേറ്റ് 1 അവർ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ലാവിശായിട്ടിരിക്കാന്ന് വിചാരിച്ചാണ് പോയത്, പക്ഷേ അത് ബാറായിരുന്നു. പിന്നെ ഇവിടെ വലിയ കടകളൊന്നും ഇല്ല. അദാനി ഏറ്റെടുത്തിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ഇതിലല്ലേ. കുറച്ചുകൂടെയൊക്കെ കടകളുണ്ടായിരുന്നു, നല്ലതായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ശോകമാണ്. കഫേ പോലത്തെ സംഭവം, ഒരു ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല. അപ്പോൾ ഇച്ചിരി ശോകമാണ് അവസ്ഥ. നമുക്ക് എന്തായാലും എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം, എന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ ഇരുന്ന് കഴിക്കാനും ഉള്ള ഇതില്ല, നമ്മൾ മടിയിൽ വെച്ച് അങ്ങനെ കഴിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ച് സെറ്റാക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മെഷപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ഞങ്ങൾ ഒരു ബേക്കറി പോയിട്ട് എഗ് പഫ്സും ചിക്കൻ പഫും ഓർഡർ ചെയ്തു. എഗ് പഫിന് 60 ആണ്, ചിക്കൻ പഫിന് 80 ആണ്. അപ്പോൾ ഞങ്ങൾ ബില്ല് വാങ്ങിച്ചൊരു പ്രൂഫിന് വേണ്ടി ബില്ല്. ഇതാണ് നമ്മുടെ ബില്ല് കേട്ടോ. ഇതേ എഗ് പഫ്, ചിക്കൻ പഫും കൂടെ, 2 എഗ് പഫും 1 ചിക്കൻ പഫും പറഞ്ഞപ്പോഴത്തേക്ക് 200 രൂപയായി. എന്ത് അറക്കലാണ്, എന്തോ ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ ഇടയ്ക്ക് ഏതോ ട്രിവാൻഡ്രം ഗ്രൂപ്പിൽ എന്തോ കണ്ടായിരുന്നു, ഇവർ റേറ്റൊക്കെ റെസ്ട്രിക്ട് ചെയ്ത് ഒരു മയത്തിലൊക്കെ വാങ്ങാം. നോർമലി എനിക്കൊന്ന് എഗ് പഫ്സിന് 20 രൂപയാണ്, അതിന് 60 ആണ് വാങ്ങിക്കുന്നത്. അതുപോലെ ചിക്കൻ പഫ്സിന് 25 എന്തോ ആണ്, അത് 3 times 80 രൂപ വാങ്ങിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത അറക്കലാണ്. ഞാൻ കോഫി പറഞ്ഞതാണ്, പിന്നെയാണ് ഞാൻ ബോർഡ് നോക്കിയപ്പോൾ മിൽക്ക് കോഫിക്ക് 100 രൂപ. അങ്ങനെ ഞങ്ങൾ 2 കോഫി ക്യാൻസൽ ചെയ്തു, വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ട്. ഇത് സ്നാക്ക് ബോക്സ് ആണ്, ഈ പെട്ടി നിറച്ച്. അതെ അതെ, ഇത് സ്നാക്ക് ബോക്സ് ആണ്. ഇതിനകത്ത് ലേസ്, ബിസ്ക്കറ്റ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് അത് കഴിച്ച് തൃപ്തിപ്പെടാം. ഇനി അവിടെ പോയിട്ടെങ്ങാനും കയറാം. എന്തോ ഒരു അനൗൺസ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് ടൈമുണ്ട്, നമുക്ക് 8:35 വരെ സമയമുണ്ട്. ലാവിഷായിട്ട് ഇവിടെ ഇരിക്കാം. 8:25 ബോർഡിംഗ്, 8:35 ഫ്ലൈറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് അത്രയും നേരം ഇവിടെ ചില്ലാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് പഫ്സ് കഴിക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ, കഴിച്ചിട്ട്. ഈ എയർപോർട്ടിലാണ് ഞാൻ പണ്ട് അമ്മയുടെ മലേഷ്യയിൽ പോയത്. അന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ ടെർമിനലൊന്നും തുറന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കൻ പഫ്സിൻ്റെ പകുതി എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ പഫ്സിൻ്റെ പകുതി. നമുക്ക് എന്തായാലും കഴിച്ച് പോകാം കേട്ടോ. സംഭവം ഉള്ളതാണ് കേട്ടോ, നല്ല സ്പൈസി, അടിപൊളി. റേറ്റും കൂടെ ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ. ഡൊമസ്റ്റിക്ക് ട്രാവൽ ചെയ്യുന്ന സാധനം കാശുള്ളവരൊന്നും അല്ല. ഇൻ്റർനാഷണൽ പിന്നെയും കുഴപ്പമില്ല.
ഡൊമസ്റ്റിക്കില് ഇച്ചിരി മുളക്കാതിരുന്ന നല്ലതായിരിക്കും തോന്നി. സംഭവം കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, സോറി പഫ്സൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം ചില്ല് ചെയ്യാം, ചില്ല് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ കയറാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനും ഇനി പരിപാടികളൊന്നുമില്ല, അപ്പോൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കാണാം. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് അനൗൺസ്മെൻ്റ് വന്നിട്ടുണ്ട്. സമയം ഏതാണ്ട് 8:20. അപ്പോൾ 8:35 ടേക്ക് ഓഫ്. നമുക്ക് എന്തായാലും ഫ്ലൈറ്റിൽ കയറാം. ഞങ്ങളായിരുന്നു ലാസ്റ്റ് പാസഞ്ചേഴ്സ്, ലാസ്റ്റ് അനൗൺസ്മെൻ്റ് ഒക്കെ വിളിച്ചു. അപ്പോൾ റെസ്റ്റ് റൂമിൽ പോയി, ആ സമയത്താണ് അവർ ലാസ്റ്റ് അനൗൺസ്മെൻ്റ് വിളിച്ചത്. എന്തായാലും നമ്മൾ കയറാൻ പോവാണ്, ഫ്ലൈറ്റ് കാണുന്നില്ല. ബസ്സിലാണോ പോകുന്നതെന്ന് ചെറിയ ഡൗട്ടുണ്ട്. അല്ല അല്ല, ദേ ഇവിടെ ഒരു ഫ്ലൈറ്റ് കാണാം, അതായിരിക്കണം. ഇവിടെ ചെറുതായിട്ട് ഫ്ലൈറ്റ് കാണാം, അപ്പോൾ ഒരു നീണ്ട ക്യൂ ഉണ്ട്. ഞങ്ങള് കയറിയിരിക്കുകയാണ്, ഞങ്ങള് ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സമയം 8:37 35 പറഞ്ഞിരുന്നു, പക്ഷേ ബോർഡ് ചെയ്തിട്ടും കയറി എടുത്തപ്പോഴത്തേക്കും ഇച്ചിരി ലേറ്റായി. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ ഇതിലാണ്, ഇപ്പം മൊത്തം ഇരുട്ടായിട്ടുണ്ട്. നമ്മൾ ടേക്ക് ഓഫിന് റെഡിയായി. പുറത്ത് ബ്ലറി ആയിട്ടുള്ളൊരു വ്യൂ ആണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല, ലൈറ്റ് മാത്രം കാണാം. ചോദിക്കുമായിരിക്കും കുറച്ച് വളരെ വേറെ ആയിട്ടോ, കുറച്ച് പേര് മാത്രമേ വെള്ളം വാങ്ങിക്കുന്നുണ്ടായിരുന്നുള്ളൂ.
കാശ് ചോദിക്കുന്നതിൽ കൊടുക്കാൻ 50 ml വാട്ടറാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഹൈദരാബാദ് എത്തുമ്പോൾ ലാൻഡ് ചെയ്യാറാകുമ്പോൾ കാണാം. വേറെ പിന്നെ കുഴപ്പമില്ല, ചെറിയ ടർബുലൻസ് ആദ്യം ഫീൽ ചെയ്തെങ്കിലും പിന്നെ അത്യാവശ്യം നല്ലതായിരുന്നു, കുഴപ്പമില്ലാതെ പോവാണ്. പുറത്ത് കാഴ്ചകളൊന്നും കാണിക്കുകയില്ല കേട്ടോ, ചെറുതായിട്ട് വളരെ ചെറുതായിട്ടാണ്, പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫുള്ള് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ലാൻഡ് ഏരിയയുടെ മുകളിലൂടെയാണ് പോകുന്നത് ഈ ഫ്ലൈറ്റ്. അപ്പോൾ കുറച്ച് ലൈറ്റുകളൊക്കെ കാണാം, ചില സ്ഥലത്ത് ദീപാവലിയുടെ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ മുകളിലും അത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, ലാൻഡ് ചെയ്യുമ്പോൾ കാണാം. ഹൈദരാബാദെത്തിയിരിക്കുകയാണ്. നല്ലൊരു ഫ്ലൈറ്റ് ജേണിയായിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഉറങ്ങിപ്പോയി, അപ്പോൾ അതെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒന്ന് വിളിച്ചുണർത്തി, എന്നിട്ട് സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ പറഞ്ഞു. ആ കറണ്ട് വന്നല്ലോ, എല്ലാവരും ചാടി എണീറ്റിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇറങ്ങുന്നു, അന്ന് ഇടിച്ചിട്ടും കാര്യമില്ല, കാരണം വെറുതെ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ കിടന്ന് ഇടിച്ചിട്ട് കാര്യമില്ല. മറ്റേതാകുമ്പോൾ ഒറ്റ ഫ്ലോയിലും ഇറങ്ങിപ്പോകും. എന്തായാലും എല്ലാവരും ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും, ജസ്റ്റ് ഇങ്ങനെ എണീറ്റ് നിൽക്കേണ്ടി വരും. അപ്പോൾ ആസ് യൂഷ്വൽ ആ പ്ലെയിനിലെ അവസ്ഥയാണ്, എല്ലാവരും ഇങ്ങനെ ചാടി ചാടി നിൽക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. നമ്മൾ ഈ ബസ്സിലാണ് പോകാൻ പോകുന്നത്. ബാക്കി കാണുന്നതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. ഞങ്ങൾ ബസ്സിൽ കയറി, ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഈ സൈഡിലൊക്കെ പ്ലെയിൻ കിടക്കുന്നതാണ്, അതെ അപ്പുറത്തൊക്കെ പ്ലെയിൻ കിടപ്പുണ്ട്. ഞാൻ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൺവേ കൂടെ ഏതോ ടെർമിനലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റുകളൊക്കെ കാണാം, അതെ നമ്മൾ വന്ന ഫ്ലൈറ്റ് കാണാം. പിന്നെ നമ്മൾ എയർപോർട്ടിനകത്ത് കയറാൻ പോവാണ്. നമ്മുടെ ഡൊമസ്റ്റിക് അറൈവൽസ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ കുറേ കടകളൊക്കെ കാണാം. ചോക്ലേറ്റ്സ്, കറാച്ചി ബിസ്ക്കറ്റൊക്കെ ഇരിപ്പുണ്ട് അവിടെ, സ്പെഷ്യാലിറ്റി ആണല്ലോ. ഇത് ഭയങ്കര വലിയ എയർപോർട്ടാണ്, വലിയ എയർപോർട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ബസ്സിൽ വന്ന് ഇറങ്ങേണ്ടി വന്നത്. നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ട് ഭയങ്കര കുഞ്ഞാണ് ഇത് കാണുമ്പോഴാണ് തോന്നുന്നത്. എന്തെങ്കിലും ട്രിവാൻഡ്രം എയർപോർട്ടും ഇതുപോലെയൊക്കെ വലുതാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാർ റെൻ്റൽസ് കാണാം. യുവർ കാർ ഈസ് ഓൺ റാം. ഇവിടെ എന്തോരം ആഡൊക്കെയുണ്ട്. ക്വിക്ക് കാർ റെൻ്റൽസ് 499 പാക്കേജ് ഉണ്ടെന്നൊക്കെ എഴുതിയേക്കുന്നു. ഇന്ന് കയറിപ്പോഴൊരു കിടിന എസ്കലേറ്ററൊക്കെ കിട്ടി. നമ്മുടെ ബെൽറ്റ് എത്തിയിരിക്കുകയാണ്, നമുക്കിനി ലഗേജ് വലിച്ചെടുക്കണം. അങ്ങനെ നമുക്ക് ബാഗേജൊക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഡൊമസ്റ്റിക് എക്സിറ്റ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ പരിപാടിയൊന്നുമില്ല, ഡൊമസ്റ്റിക് ട്രാവലറായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാം. അപ്പോൾ ഇവിടേക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. എക്സിറ്റ്
മീറ്റിംഗ് പോയിന്റ് ഒക്കെ ഇങ്ങോട്ടാണ്. നമുക്ക് വെൽക്കം ടു ഹൈദരാബാദ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട്. പുറത്ത് നമുക്ക് ഒരുപാട് ഇതുണ്ട്, പുറത്ത് കുറേ പരിപാടികളുണ്ട്. SBI KFC സബ്വേ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇതേ ഒരു കറാച്ചി ബേക്കറി ഉണ്ട് റൈറ്റ് സൈഡിൽ. അങ്ങനെ ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ലൊരു ജേണി ആയിരുന്നു. പിന്നെ ചെറിയൊരു ജേണി ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നേക്കാളും കുറച്ചുകൂടെ, ബാംഗ്ലൂർ 1 hour ആണ് തോന്നുന്നത് അറൗണ്ട്. അതെ അതെ. അപ്പോൾ ഇതൊരു 1.5 hours കുറച്ചുകൂടെ ഇതേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇൻഡിഗോയിലെ സർവീസും നല്ലതായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ നല്ല അങ്ങനെ ഒരു സർവീസ് ഓഫർ ചെയ്യാനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും ഓവറോൾ ഒരു ഗുഡ് എക്സ്പീരിയൻസ്. ഹൈദരാബാദ് വരുന്നവർക്ക് ഈ ഫ്ലൈറ്റ് ട്രൈ ചെയ്യാൻ. ട്രിവാൻഡ്രത്തു നിന്ന് അറൗണ്ട് 3000 രൂപയ്ക്ക് അടുത്തേ ഉള്ള ഒരാൾക്ക് ചീപ്പാണ്. പിന്നെ ഫുഡ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല, പെട്ടെന്ന് എത്തും. രാത്രി കയറി കഴിഞ്ഞാൽ ഒരു 7:30 കയറി കഴിഞ്ഞാൽ ഒരു 9 hours ആകുമ്പോഴത്തേക്കും നമുക്ക് ഹൈദരാബാദ് വന്ന് ഇറങ്ങാം. എന്നിട്ട് പിറ്റെന്നൊക്കെ ഇറങ്ങി കറങ്ങാനുള്ള ഇതുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ജസ്റ്റ് തേർമൽ സ്ക്രീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൾട്ടിപ്പിൾ പ്ലേസസിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സപ്പോർട്ട്. അതെ, ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനേ നമ്മൾ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ബാക്കി വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ട്രാവൽ അണ്ടർസ്കോർ ടെക്കീസ് ആണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോകുന്ന ഒരു സർപ്രൈസ് ഹോട്ടലിലേക്കാണ്, ഒരു അടിപൊളി ഹോട്ടലിലേക്കാണ്. ഹൈദരാബാദുള്ള 1 of the best hotels ഞങ്ങൾ പോകുന്നത്. അതെ, അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ റിവീൽ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം ഇഷാഖ് ആൻഡ് അമല.